ലാലേട്ടൻ്റെ നേര് മൂവി 100 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, ഞാൻ മുൻപ് എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേര് പുഷ്പം പോലെ 100 കോടി കളക്ഷൻ നേടുമെന്ന്. അന്നേരം എന്നെ കളിയാക്കി കുറേ ആൾക്കാർ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. എന്തായാലും ഞാൻ ആ ഒരു പഴയ വീഡിയോയുടെ ഒരു ക്ലിപ്പ് കൂടെ ഒക്കെ നിങ്ങളെ ഒന്ന് കണ്ടു നോക്ക്. ഇപ്പം മമ്മൂക്ക് നമുക്ക് കുറേ ഹിറ്റ് അടിപ്പിച്ച് തന്നിട്ടുണ്ട്, പക്ഷെ അതിനൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ആഘോഷം നേരിന് കാണും. നോക്കിക്കോ, എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് നേരെ ഒരു 100 കോടി ക്ലബിലൊന്നും കയറേണ്ട ഒരു മൂവിയൊന്നും അല്ല ഇതൊരു. ജസ്റ്റ് ഒരു 50 കോടി ക്ലബിൽ സിമ്പിളായിട്ട് കയറാൻ പറ്റുന്നൊരു മൂവിയാണ്. പക്ഷെ നിങ്ങൾ കണ്ടു, ഇതിനകത്ത് ലാലേട്ടൻ എന്നൊരു ഫാക്ടർ, ഇത് എൽ ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടായതുകൊണ്ട് ഈ പടം 100 കോടി പുഷ്പം പോലെ അടിക്കും. ഞാൻ ഇപ്പോഴും പറയുന്നു, നേരെ എന്ന് പറയുന്ന മൂവി ഒരു ഭയങ്കര ഗജഗംഭീര പടമൊന്നുമല്ല, ഒരു ആവറേജ് മൂവിയാണ്. അതിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് മോഹൻലാൽ തന്നെയാണ്. ലാലേട്ടൻ ആ ഒരു മൂവിയിൽ അഭിനയിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് 100 കോടി കയറിയത്. വേറെ ആരെങ്കിലും അഭിനയിച്ചിരുന്നെങ്കിൽ ആ ഈ ഒരു പടം 100 കോടി, ഒരു 50 കോടിയൊക്കെ കഷ്ടിച്ചെത്തേ ഉള്ളായിരുന്നു. ലാലേട്ടൻ ഇത് എൽ ബ്രാൻഡ്, ആ ഒരു ബ്രാൻഡ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം സലാറും ഡൂങ്കിയും ഒക്കെ ആ ഒരു സമയത്ത് ഇറങ്ങിയതാണ്. എന്നിട്ടും അതിനെയൊക്കെ കവച്ച് വെച്ചിട്ട് ലാലേട്ടൻ്റെ ഈ ഒരു പടം കയറിയിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ കരുത്ത് തന്നെയാണ്. ഇപ്പോൾ കണ്ണൂർ സ്കോഡ് 100 കോടി കയറിയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിനെ വെച്ച് നോക്കുവാണെങ്കിൽ കണ്ണൂർ സ്കോഡ് നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന പടമാണ്. പക്ഷേ കണ്ണൂർ സ്കോഡിനേക്കാളും സ്വീകാര്യത നേരിന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എപ്പോഴും തോന്നാറുള്ളൊരു കാര്യമാണ്, മമ്മൂക്കയുടെ സിനിമയെക്കാളും കൂടുതൽ സ്വീകാര്യത മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് കിട്ടുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, മോഹൻലാലിൻ്റെ സിനിമ ഒരു ആവറേജ് ആണെങ്കിൽ തന്നെ അത് നല്ലൊരു കളക്ഷനിലേക്ക് എത്തിച്ചേരും. പുലിമുരുകനൊക്കെ എന്ത് പടമാണ്, വലിയ കാര്യമുള്ള കഥയും ഒന്നും അല്ല, പക്ഷേ സിമ്പിളായിട്ടാണ് 100-150 കോടി കണ്ടത് കളക്ട് ചെയ്തില്ലേ, സിമ്പിളായിട്ടാണ് അടിച്ചത്. അത് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു സ്വാഗാണ്. അന്നത്തെ എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന കുറേ കമൻറ്റ് ചെയ്യാമെന്ന് വായിച്ച് കേൾപ്പിക്കാതെ അവന്മാർക്കുള്ള മറുപടിയാണ്. അവന്മാർ ഈ വീഡിയോ കാണുന്നെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം അങ്ങോട്ട് ഇതിൻ്റെ അടി വന്നിട്ട്. ഒരാഴ്ച കഴിയട്ടെ എന്നിട്ട് പറയാം, ഒരാഴ്ച കഴിഞ്ഞ് എന്നിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, ആകാശ് എം എസിൻ്റെ ഒരു കമൻറ്റ്, 100 കോളി തള്ളാതളിയ 50 കയറും, 100 പുഷ്പം പോലെ KGF ആൻഡ് ഡൂങ്കി ഉണ്ട്, അതോടെ അതുകൂടെ ഓർക്കണം. എൻ്റെ KGF അല്ലടാ പൊട്ട സലാറ്, 100 കോളി കയറിയടാ, കണ്ട ഒന്ന് കണ്ട നല്ലതായിരിക്കും. അടുത്തവൻ സി വി അമ്മാദോ ആ എന്തൊരു തേങ്ങയോ ആ 100 അല്ലടേ 999.99 കോടി ആട്ടൻ. പടം ഹിറ്റാണെന്ന് നീ അങ്ങ് ഉറപ്പിച്ചോ, 2 ദിവസം എന്തായാലും ഫാൻസിൻ്റെ തള്ളുണ്ടാവും അതിന് ശേഷം എന്ന് കുറേ കമൻറ്റ് അന്നത്തെ വീഡിയോ അടിയിൽ പോലെ വന്നിട്ടുണ്ടായിരുന്നു. ഇവന്മാർക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ. എടാ, ഞാൻ അന്ന് കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്, പുഷ്പം പോലെ അടിക്കുമെന്ന്. എന്നിട്ട് അടിച്ചോ? കാരണം അത് ലാലേട്ടൻ്റെ പടമാണ്, ഇത്രയൊക്കെ മതി ആൾക്കാർക്ക് 100 കോടിയൊക്കെ പുല്ലുപോലെ അടിക്കാൻ വേണ്ടിയിട്ട്. കമൻ്റ് ഇട്ടവന്മാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഇതിൻ്റെ അടി കമൻറ്റ് ഇട് കേട്ടോ. പൊട്ടപ്പടമാണെ പൊട്ടും, പക്ഷെ ആവറേജ് പടമാണെങ്കിൽ അത് ഹിറ്റാണ്, ബ്ലോക്ക് ബസ്റ്ററാണ്, അത്രേ ഉള്ളൂ. അതാണ് ലാലേട്ടൻ എന്ന് പറയുന്ന ബ്രാൻഡ്. മനസ്സിലായോ?